നമസ്കാരം. കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്ത കേസിലെ പ്രതി ചന്ദ്രൻ എന്ന മണിച്ചന് ജയിൽ മോചനം. മണിച്ചൻ അടക്കം 33 തടവുകാരെ മോചിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഗവർണർ ഒപ്പിട്ടു. 22 വർഷത്തിന് ശേഷമാണ് മണിച്ചന്റെ മോചനം. 31 പേർ മരിച്ച മദ്യ ദുരന്ത കേസിലെ മുഖ്യ പ്രതിയാണ് മണിച്ചൻ. 2000 ഒക്ടോബർ 21 കേരളത്തെ നടുക്കിയ കല്ലുവാതുക്കൽ ദുരന്തമുണ്ടായത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യപ്രാപ്തിയുടെ 75 വാർഷികം പ്രമാണിച്ച് ആസാദി കാ അമൃത് ആഘോഷത്തിന്റെ ഭാഗമായാണ് മണിച്ചൻ അടക്കമുള്ളവർക്ക് കൂട്ടമോചനം നൽകുന്നത്. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട മണിച്ചൻ നെട്ടുക്കാൽ തേരി തുറന്ന ജയിലിലാണ്. ജയിലിൽ പ്രശ്നമുണ്ടാക്കാത്ത ആളായതിനാലാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് നെട്ടുക്കാൽ തേരിയിലേക്ക് മാറ്റിയത്. കേസിലെ 7 പ്രതിയായ മണിച്ചൻ തുറന്ന ജയിലിലെ മികച്ച കർഷകൻ കൂടിയാണ്. 2000 കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തത്തിൽ 31 പേർ മരിച്ചു. 6 പേർക്ക് കാഴ്ചപോയി. 150 പേർ ചികിത്സ തേടി. മണിച്ചൻ വീട്ടിലെ ഭൂഗർഭ അറകളിലാണ് വ്യാജമദ്യം സൂക്ഷിച്ചത്. വിഷ സ്പിരിറ്റ് കലർത്തിയതാണ് ദുരന്തത്തിന്റെ വീര്യം കൂടാൻ കാരണം. മണിച്ചനും കൂട്ടുപ്രതികളും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു. കൂട്ടുപ്രതി ഹൈറുന്നീസ 2009 ശിക്ഷയ്ക്കിടെ മരിച്ചു. മണിച്ചന്റെ സഹോദരന്മാർക്ക് ശിക്ഷ ഇളവ് നൽകി മോചിപ്പിച്ചിരുന്നു. അതേസമയം മണിച്ചൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ പിന്നെയുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള കൗതുകമാണ് ഇപ്പോൾ പലർക്കും. മദ്യരാജാവായി ഷാപ്പുകളും ബാറുകളും അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന മണിച്ചന്റെ സമ്പാദ്യങ്ങളെല്ലാം ഏകദേശം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൊഴിലെടുത്ത് ജീവിക്കുക എന്ന ലക്ഷ്യത്തിലാണ് മണിച്ചനുള്ളത് എന്നാണ് സൂചനകൾ. എന്നാൽ ജയിൽ മോചിതനായ ശേഷം മുന്നോട്ടുള്ള ജീവിതത്തിന് മണിച്ചൻ വഴിയും കണ്ടിട്ടുണ്ട്. ആറ്റിങ്ങൽ KSRTC ബസ് ഗാരേജിനോട് ചേർന്നുള്ള ഒരു ഷോപ്പിൽ പഴക്കച്ചവടും പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിവിധ തരം ജ്യൂസുകളും വിൽപ്പന നടത്തുകയാണ് ഇനി മണിച്ചന്റെ ജീവിതമാർഗം. അതിനായി ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 5-സ്റ്റാർ എന്നു പേരിലുള്ള ഈ ഷോപ്പ് നേരത്തെ ഒരു മാംസ വിൽപ്പന കേന്ദ്രമായിരുന്നു. മാംസ വിൽപ്പന മതിയാക്കി പഴക്കടയായി ഇത് മാസങ്ങൾക്ക് മുൻപേ തന്നെ രൂപം മാറിയിരുന്നു. ആറ്റിങ്ങൽ 4 മുക്കിന് സമീപമായതിനാൽ അത്യാവശ്യം മികച്ച രീതിയിൽ ഇവിടെ കച്ചവടവും നടക്കുന്നുണ്ട്. ഈ കെട്ടിടവും ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന പുരയിടവും ഇപ്പോഴും മണിച്ചന്റെ സ്വന്തമാണ് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. വീടും മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കളുമെല്ലാം നഷ്ടപ്പെട്ട മണിച്ചന് ഇനി ജീവിതം പുനരാരംഭിക്കാനുള്ളത് ഇവിടെ നിന്നാണ്. ഇതെല്ലാം എത്രത്തോളം വലിയ വിജയമാകുമെന്ന് അറിയില്ല എങ്കിലും ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വക സമ്പാദിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മറ്റ് വ്യാപാരികളും ചൂണ്ടിക്കാട്ടുന്നത്. ഒരു കാലത്ത് തങ്ങൾ കണ്ടുകൊണ്ടിരുന്ന മദ്യവിൽപ്പനക്കാരനിൽ നിന്നും ജ്യൂസ് വിൽപ്പനക്കാരനിലേക്കുള്ള മണിച്ചന്റെ പരിവർത്തനത്തെ കാത്തിരിക്കുകയാണ് ആറ്റിങ്ങൽ ചിറയൻകിഴ് നിവാസികൾ.